3 ലക്ഷത്തിലധികം വാഹനങ്ങളാണ് 2019 ലോഞ്ച് ചെയ്ത ഹുണ്ടായി വെന്യു ഇന്ത്യയിൽ ഇതുവരെ വിറ്റുപോയത്. ഹുണ്ടായിയുടെ ഓവറോൾ സെയിൽസിൽ 22% കിടക്കി വെച്ചിരിക്കുന്നതും ഈ ഹുണ്ടായി വെന്യു തന്നെയാണ്. അത്രത്തോളം മാർക്കറ്റുള്ള ഈ ഒരു വാഹനത്തിൻ്റെ 2022 ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് ഇപ്പോൾ ഹുണ്ടായി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അതിനെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ടു റിവ്യൂവേഴ്സ്. ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ അപ്ഡേറ്റ്സ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എക്സ്റ്റീരിയർ ഇന്റീരിയർ ഡിസൈൻ ഫിലോസഫിയിലാണ് കാര്യമായ മാറ്റം ഹുണ്ടായി വെന്യു 2022 കൊണ്ടുവന്നിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ മുന്നിലെ പുതിയ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫ്രണ്ട് ഗ്രില്ല് തന്നെയാണ്. ബ്ലാക്ക് ക്രോം ചെയ്തിട്ടുള്ള പുതിയ ഗ്രില്ലാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. മറ്റൊന്നെന്ന് പറയുന്നത് ആ ഗ്രില്ലിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സും പാർക്ക് ലൈറ്റും ഒരു ബ്ലോക്കുകളായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ഹെഡ് ലാമ്പ്സിലേക്ക് വരുമ്പോൾ LED പ്രൊജക്ടർ ഹെഡ് ലാമ്പ്സ് ഇത്തവണ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കാര്യമായ ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതിൻ്റെ ലോവർ പോർഷനിലേക്ക് വരുമ്പോഴാണ്. ഒരു റെക്ടാംഗുലർ ഷേപ്പിനുള്ള ഒരു ബ്ലാക്ക് ആൻഡ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അത് വാഹനത്തിൻ്റെ വലുപ്പം കൂടുതൽ എടുത്തു കാണിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ കാര്യമായ എക്സ്റ്റീരിയർ മാറ്റങ്ങളൊന്നും നമുക്ക് നിലവിൽ ചൂണ്ടിക്കാണിക്കാനില്ല. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 16-ഇഞ്ച് അലോയ് വീൽസ് അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഡിസൈനിൽ പുതിയൊരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് സൈഡ് പ്രൊഫൈലിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഫേസ് ലിഫ്റ്റിൽ ഏറ്റവും കാര്യമായ മാറ്റം ഒരുപക്ഷെ വന്നിരിക്കുന്നത് റിയറിലാണെന്ന് പറയാം. കണക്റ്റഡ് LED ടെയിൽ ലാംപ്സാണ് കൊടുത്തിട്ടുള്ളത്. അത് വാഹനത്തിൻ്റെ അപ് മാർക്കറ്റ് സ്റ്റാറ്റസിനെ കൂടുതൽ എടുത്തു കാണിക്കുന്നതെന്ന് തന്നെയാണ്. അതേപോലെ മുന്നിൽ കണ്ടതുപോലെ ഒരു റെക്ടാംഗുലർ പോർഷൻ ലോവർ റിയറിലെ ലോവർ ബമ്പറിലും കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ പഴയ സിംഗിൾ ടോൺ ഗ്രേ തീമിനെ മാറ്റി സ്ഥാപിച്ചുകൊണ്ട് ഡ്യുവൽ ടോൺ ബ്ലാക്ക് ആൻഡ് ഐവറി തീമാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. എന്നാൽ ക്യാബിൻ ലേഔട്ടിൻ്റെ കാര്യത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. കളർ TFT MID ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. 8-ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അതേപടി നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ UAE കാര്യമായ മാറ്റം അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ഹുണ്ടായി ക്ലെയിം ചെയ്യുന്നത്. ഇതിൽ വയർലെസ് ആപ്പിൾ കാർപ്ലേ, ഓൺറോഡ് ഓട്ടോ എന്നിവയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, സൺറൂഫ്, വയർലെസ് ഫോൺ ചാർജിങ് എന്നിവയാണ് മറ്റ് സവിശേഷതകൾ. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഡ്രൈവർ സീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയൊരു മാറ്റം. എന്നാൽ വെന്റിലേറ്റഡ് സീറ്റ്സ് ഇത്തവണയും നൽകിയിട്ടില്ല. പുതിയ ഹുണ്ടായി വെന്യുവിൽ ഓട്ടോമാറ്റിക് എയർ പ്യൂരിഫയർ, ആംബിയൻറ്റ് ലൈറ്റിംഗ് തുടങ്ങിയവയും നൽകിയിട്ടുണ്ട്. കണക്റ്റഡ് ഫീച്ചറുകളുടെ കാര്യത്തിൽ അലക്സ, ഗൂഗിൾ അസിസ്റ്റന്റ് എന്നിവയുടെ സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. കൂടാതെ 60-ലധികം കണക്ടിവിറ്റി ഫീച്ചേഴ്സും നൽകുന്നു. പിന്നിലേക്ക് വരുമ്പോൾ ലെഗ് സ്പേസ് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. അതോടൊപ്പം തന്നെ പിന്നിര സീറ്റുകൾക്ക് റിക്ലൈനിങ് ഓപ്ഷനും നൽകിയിട്ടുണ്ട്. പുതിയ വെന്യുവിൽ ഡിസൈൻ ഫിലോസഫിയിലാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ ഫീച്ചേഴ്സുകളിലാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. എഞ്ചിൻ ഓപ്ഷനുകളിലൊന്നും നിലവിൽ മാറ്റങ്ങളൊന്നുമില്ല. കഴിഞ്ഞ അല്ലെങ്കിൽ പ്രീവിയസ് വെന്യുവിൽ ഉണ്ടായിരുന്ന അതേ എഞ്ചിൻ ഓപ്ഷനുകൾ ഇത്തവണയും നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്നാലും നമുക്ക് ആ ഒരു എഞ്ചിൻ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു പോവാം. 3 എഞ്ചിൻ ഓപ്ഷനുകളാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. 5-സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനോട് കൂടിയ 1.2 ലിറ്റർ 4-സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ, 83 horsepower, 6000 RPMലും 113.8 Nm ടോർക്ക് 4000 RPMലും നൽകുന്നു. 6-സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനോട് കൂടിയ 1.5 ലിറ്റർ 4-സിലിണ്ടർ ടർബോ ഡീസൽ എഞ്ചിൻ, 100 horsepower, 4000 RPMലും 240 Nm ടോർക്ക് 1500-2750 range RPMലും പ്രൊവൈഡ് ചെയ്യുന്നു. 6-സ്പീഡ് IMT ട്രാൻസ്മിഷനും 7-സ്പീഡ് DCT ട്രാൻസ്മിഷനുമുള്ള 1 ലിറ്റർ 3-സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ, 120 horsepower, 6000 RPMലും 172 Nm ടോർക്ക് 1500 മുതൽ 4000 RPM റേഞ്ചിലും പ്രൊവൈഡ് ചെയ്യുന്നു. 6 എയർബാഗുകൾ, ഡൈനാമിക് ഗൈഡ് ലൈൻസുള്ള റിയർ പാർക്ക് അസിസ്റ്റ് ക്യാമറ, കോർണറിംഗ് ആൻഡ് ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പുകൾ, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം, ഹിൽ അസിസ്റ്റ് കൺട്രോൾ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്നിവയാണ് 2022 ഹുണ്ടായി വെന്യുവിൻ്റെ സുരക്ഷാ സവിശേഷതകൾ. 11 വേരിയൻറ്റുകളിലായി 7.53 ലക്ഷം മുതൽ 12.57 ലക്ഷം വരെയാണ് എക്സ്ഷോറൂം വില. ഹുണ്ടായി വെന്യു 2022 ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഇതൊക്കെയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് ഇടാനും മറക്കണ്ട. വീഡിയോ ഷെയർ ചെയ്യുക. സ്റ്റേ ട്യൂൺഡ് വിത്ത് അസ്.